എല്ലാവർക്കും നമസ്കാരം. ജോബീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ചിക്കൻ കറി എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. നമ്മുടെ കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് വെച്ചേക്കുന്ന ചിക്കനാണ്. നന്നായിട്ട് വെള്ളമെല്ലാം കളഞ്ഞ് വെച്ചേക്കുന്ന ചിക്കനാണ്. അതിനധികം നമ്മൾ ഒരു അര സ്പൂൺ ഉപ്പുപൊടി, അതേമാതിരി തന്നെ ഒരു കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി, അതിൻ്റെ കൂടെ മുളക് പൊടി ഒരു സ്പൂൺ ഇട്ടാൽ മതി. പേരിനിട്ടാൽ മതി, കാരണം ഒരുപാട് നമുക്കിതിനകത്തേക്ക് ഇടേണ്ട ആവശ്യമില്ല. പിന്നെ നമ്മുടെ മസാലപ്പൊടി, ഗരം മസാലയാണ് ഇടേണ്ടത്. ഗരം മസാല അല്ലെങ്കിൽ ചിക്കൻ മസാല ഏത് വേണമെങ്കിലും നമുക്കിടാം. ഞാനിപ്പോൾ ഗരം മസാലയാണ് ഇവിടെ ഉപയോഗിച്ചത്. ഒരു സ്പൂൺ വിനാഗിരിയും കൂടി ഒഴിച്ചു കൊടുക്കാം. കാരണം വിനാഗിരി ഒഴിക്കണ തക്കാളിയുടെ പുളി നമുക്ക് ചിലപ്പോൾ മതിയാവില്ല. പുളി കുറവേണ്ടവർക്ക് നമുക്ക് ഈ വിനാഗിരി ഒഴിവാക്കാം. പുളി ഇച്ചിരി പുളി വേണം എന്നുള്ളവർക്ക് മാത്രം വെച്ചാൽ, അല്ലെങ്കിൽ തക്കാളിയുടെ പുളി ഓൾറെഡി നമുക്ക് ചിക്കൻ കറിയിലുണ്ടാവും. അപ്പോൾ വിനാഗിരി ഒഴിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് ഇത് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഒരു 10-15 മിനിറ്റ് ഇരിക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. ഈ സമയം കൊണ്ട് നമ്മുടെ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം കട്ട് ചെയ്യാനുള്ളതൊക്കെ കട്ട് ചെയ്തെടുക്കാം. ഒരു വലിയ സവാള, ക്ലീൻ ചെയ്ത ഇഞ്ചി, വേപ്പില, വെളുത്തുള്ളി ഒരു 8-10 അല്ലി, 2 പച്ചമുളക്, തേങ്ങാപ്പാൽ, 2 തക്കാളി, ഇതൊക്കെയാണ് നമുക്ക് വേണ്ടത്. ഇതെല്ലാം നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. സവാളയൊക്കെ കട്ട് ചെയ്യുമ്പോൾ പരമാവധി കനം കുറച്ച് കട്ട് ചെയ്യാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് കുക്കിംഗ് ടൈം ലാഭിക്കാം, നമ്മുടെ ഗ്യാസ് ലാഭം ഒക്കെ നമുക്ക് ഭയങ്കര ലാഭിക്കാം. അപ്പോൾ സവാള സ്ലൈസ് ആവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചോപ്പ് ചെയ്യുക, തക്കാളി സ്ലൈസ് ചെയ്ത് വയ്ക്കുക. ആ തക്കാളി നമ്മുടെ സവാള ഇഞ്ചി ആ പച്ചവള അതിനകത്തേക്ക് മിക്സ് ആവാതെ ശ്രദ്ധിക്കുക. നമ്മളുടെ ചട്ടി ചൂടായിട്ടുണ്ട്, വെളുത്തെണ്ണ ചൂടായിട്ടുണ്ട്. അതിനകത്തേക്ക് നമ്മൾ കട്ട് ചെയ്ത സവാള, ഇഞ്ചി, പച്ചമുളക്, വേപ്പില എല്ലാം കൂടി അതിനകത്തേക്ക് ഇട്ടു. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഈ സമയത്ത് സവാള പെട്ടെന്ന് വാടിക്കിട്ടാനായിട്ട് നമുക്ക് ഇതിനകത്തേക്ക് ഒരു അര സ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ഒരുപാട് ആവാതിരിക്കാൻ ശ്രദ്ധിക്കുക, കാരണം നമ്മൾ ചിക്കൻ മിക്സ് ചെയ്ത് വെച്ചേക്കണതിൽ അതിച്ചിരി ഉപ്പ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് ഉപ്പാവരുത്. സവാള നമുക്ക് പെട്ടെന്ന് വാടിക്കിട്ടാനായിട്ടുള്ളൊരു സൂത്രമാണത്. നന്നായിട്ട് ഇളക്കുക. അപ്പോൾ നമ്മുടെ സവാള നന്നായിട്ട് ഒരു പകുതിയോളം വാടിയിട്ടുണ്ട്. ഇതിനകത്തേക്ക് നമ്മൾ നേരത്തെ സ്ലൈസ് ചെയ്ത് വെച്ചാൽ തക്കാളി ചേർത്ത് കൊടുക്കാം. നന്നായി ഇളക്കിക്കൊണ്ടിരിക്കുക. ഇതിപ്പോൾ നമ്മുടെ തക്കാളി അത്യാവശ്യം വാടിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളുടെ മസാലകൾ ആവശ്യത്തിന് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ മസാലപ്പൊടികളെല്ലാം കുറച്ച് ചേർത്തേക്കൊണ്ട് കുറച്ചേക്ക് ഇട്ടാൽ മതി. ഇതിപ്പോൾ നമുക്കൊരു 1-1.5 സ്പൂൺ മുളക് പൊടി, ഒരു 2 സ്പൂൺ മല്ലിപ്പൊടി. മല്ലിപ്പൊടി ഇച്ചിരി കൂട്ടിയിടണം, കാരണം നമ്മൾ നേരത്തെ ചിക്കനിലും മല്ലിപ്പൊടി ഇട്ടിട്ടില്ല. അപ്പോൾ ഇച്ചിരി മല്ലിപ്പൊടി കൂട്ടിലിട്ട് കൊടുക്കാം. 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1.5-2 സ്പൂൺ ഗരം മസാല. ഞാൻ ഇവിടെ ഗരം മസാലയാണ് ഉപയോഗിച്ചത്. ഗരം മസാലയിൽ ചിക്കൻ മസാല ഉപയോഗിക്കാം. അത് നന്നായിട്ടൊന്ന് സോൾട്ട് ചെയ്യുക. അതിൻ്റെ ആ പച്ചക്കുത്തൊക്കെ ഒന്ന് പോകാൻ വേണ്ടി ഒന്ന് ആ എണ്ണ തെളിഞ്ഞ് വരെ ഒന്ന് സോൾട്ട് ചെയ്യുക. ഈ സമയത്ത് തീ ചുരുക്കിടാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ മസാലപ്പൊടിയൊക്കെ വരുന്ന സമയത്ത് തീ ഒരു പകുതി ഫ്ലെയിമിലേക്കോ അല്ലെങ്കിൽ തീരെ സിമ്മിലേക്കോ നമ്മളുടെ ബർണർ ടേൺ ചെയ്യുക. ഇനി നമ്മൾ നേരത്തെ മസാല വറ്റി വെച്ചിരിക്കുന്ന ചിക്കൻ അതിനകത്തേക്ക് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഈ സമയത്ത് ഇതിനകത്തേക്ക് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ നമ്മളിപ്പോൾ വല്ല പൊറോട്ട, ചപ്പാത്തിക്കോ അങ്ങനെയുള്ള ഐറ്റം കഴിക്കാനായിട്ട് നമുക്ക് ചാറ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ 1-2 പാല് നേരത്തെ ഒരുമിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ആ 3-ാം പാല് നമുക്ക് വേണമെങ്കിൽ ഈ സമയത്ത് ചാറ് കൂടുതൽ വേണമെന്നുള്ളവർക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ നമുക്ക് വെള്ളം ഒഴിക്കുന്നില്ല. ഇപ്പോൾ ചോറിനൊക്കെ വേണമെങ്കിൽ അധികം ചാറിൻ്റെ ആവശ്യമില്ല. അപ്പോൾ നമുക്ക് വെള്ളം, ഗ്രേവി അധികം വേണ്ട. അപ്പോൾ നമ്മൾ ഇതിനകത്ത് ഇപ്പോൾ വെള്ളം ഒഴിക്കുന്നില്ല.
കാരണം ചിക്കൻ്റെ ആ വെള്ളം തന്നെ ഇതിൽ ചൂട് വലിയുമ്പോൾ പുറത്തേക്ക് വന്ന് നമുക്ക് അത്യാവശ്യമുള്ള വെള്ളം ഇതിനകത്ത് തന്നെ കിട്ടും. അപ്പോൾ നമ്മൾ എക്സ്ട്രാ വെള്ളം ഇതിനകത്തേക്ക് ചേർക്കുന്നില്ല. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കാം, ഇതെല്ലാം ഒന്ന് തട്ടിപ്പൊത്തി ഒന്ന് വെച്ചിട്ട് നമുക്കൊരു ആവി പോവാതെ ഒരു പാത്രം വെച്ച് നന്നായിട്ട് മൂടി വയ്ക്കാം. അത് ശ്രദ്ധിക്കുക, ഫ്ലെയിം പരമാവധി, അതായത് ഇപ്പോൾ സിമ്മിൽ കിടക്കണമെന്നുണ്ടെങ്കിൽ പകുതി ഫ്ലെയിമിലിടുക, ഫുൾ ഫ്ലെയിമിൽ ഒരിക്കലും ഇടരുത്, പ്രത്യേകം ശ്രദ്ധിക്കുക. ഫുൾ ഫ്ലെയിമിലിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെള്ളം വറ്റി അടി പിടിക്കും, എരിയും, നമുക്ക് ചിക്കൻ കുക്കാവില്ല. അപ്പോൾ പകുതി ഫ്ലെയിമിലിടാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. നല്ല പാത്രം വെച്ച് മൂടി ആവി പോവാതെ പാത്രം വെച്ച് മൂടാം. ഒരു അരമണിക്കൂറോളം നമ്മളിതിങ്ങനെ കുക്ക് ചെയ്യണം. അതിൻ്റെ ഇടയ്ക്ക് ഒരു ഒന്നോ രണ്ടോ പ്രാവശ്യം ഇത് പൊക്കി നമ്മളതിൻ്റെ ഇത് നന്നായിട്ട് നിളക്കിയിട്ട് കൊടുത്ത് ഒരു അരമണിക്കൂറോളം കുക്ക് ചെയ്തിട്ട് ലാസ്റ്റ് നമുക്ക് തേങ്ങാപ്പാൽ ഒഴിച്ച് ഒന്ന് തിളച്ച് ഓഫ് ചെയ്യാം. ഒരുപാട് തിളക്കരുത് തേങ്ങാപ്പാൽ,